തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ അത് പി എസ് സിക്ക് വിട്ടുകൊടുക്കണമെന്ന് വക്കസഭയുടെ തീരുമാനമെടുത്തപ്പോ എന്താ ഇവർക്ക് എത്ര വേവലാതി? മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള മുസ്ലിംകൾക്ക് മാത്രമേ വഖഫ് ബോർഡിനകത്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയുള്ളൂ എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് വഖഫ് ബോർഡ് ആ തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷെ എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേവലാതി? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേവലാതി ഉണ്ടാവും. കാരണം 7 ജില്ലകളിൽ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവുന്നത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഓരോ പ്രദേശത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രമാണിമാരുടെ കൈവശം വഖഫ് സ്വത്തിരിക്കുന്നത് എന്നുള്ളത് അത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റിന്റെ നയത്തെയാണ് അവർ ഭയപ്പെടുന്നത്. അവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പുറത്തേക്ക് വരും എന്നുള്ളതാണ് അവർ വേവലാതിപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കണ്ണൂർ ജില്ലയിൽ മാത്രം പരിശോധിച്ചപ്പോ ലീഗിന്റെ ആപ്പീസ് അടക്കം നിൽക്കുന്നത് വഖഫിന്റെ സ്വത്തിലാണ്. 400 ഏക്കർ ഭൂമിയുള്ളത് ഇപ്പൊ നോക്കുമ്പോ 86 ഏക്കറേ ഉള്ളൂ, ബാക്കി കാണാനില്ല. ആരുടെ കയ്യിലാണ്? ബാലുശ്ശേരിയില് കോളേജ് നടത്തുന്നു. കോളേജ് നടത്തുന്നത് ലീഗിന്റെ നേതാവാണ്. ആ കോളേജ് ഒരു തട്ടിക്കൂട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ലീഗ് നേതാവ് നിയന്ത്രണം നടത്തുന്ന ലീഗ് നേതാവ് ആ കോളേജ് നടത്തുമ്പോ അത് വഖഫിന്റെ ഭൂമിയാണ്. ചൊട്ട് വിലക്ക് വഖഫിന് കിട്ടിയിട്ടുള്ള വിലയേക്കാൾ കുറച്ച് വിലക്ക് കൊടുത്തുകൊണ്ട് മറിച്ചു കൊടുത്തുകൊണ്ട് കള്ളക്കച്ചവടം നടത്തുന്ന ഏർപ്പാടുകളൊക്കെ തന്നെ കഴിഞ്ഞ കാലത്ത് നടത്തിയത് ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിലാണോ? ഇതൊക്കെ മതത്തിന്റെ പേരിലാണോ? ഇതൊക്കെ തന്നെ നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുമെന്ന് കാണുന്നതിന്റെ വേവലാതിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ പ്രമാണിമാർക്കുള്ളത്. എന്നാൽ പാവപ്പെട്ട വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രചരണം നടത്തി ഇടതുപക്ഷമില്ല മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്കെതിരായി വരുന്നു എന്നുള്ള രൂപത്തിലേക്കുള്ള കള്ളപ്രചാര വേലകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ നാനാവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ
സകല ദീപസിക്ക.